ചേലക്കര ഗ്രാം പഞ്ചായത്തിൽ നിയമവിരുദ്ധമായി വിവരാവകാശത്തിന് മറുപടി നൽകിയതായി ആരോപണം. പഞ്ചായത്ത് നമ്പറിട്ട് നൽകിയ ബിൽഡിങ്ങിന് പാർക്കിംഗ് ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്ലാനിലുണ്ട് എന്ന വിചിത്രമായ മറുപടിയാണ് നൽകിയതെന്ന് BJP മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീകാന്ത് മോഹനൻ ആരോപിച്ചു. വിവരാവകാശ നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും തരുന്ന മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന AR Arcade എന്ന ബിൽഡിങ്ങിൻ്റെ അനുമതിയെക്കുറിച്ച് ഞാനൊരു വിവരാവകാശം നൽകുകയുണ്ടായി. എന്നാൽ എനിക്ക് ലഭിച്ച മറുപടി തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, ഉത്തരങ്ങളിൽ കൃത്യമായ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. 900 സ്ക്വയർ ഫീറ്റ് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിന് 5.50x2.76 മീറ്റർ പാർക്കിംഗ് വേണമെന്നാണ് സർക്കാർ ഇറക്കിയ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ നിഷ്കർഷിക്കുന്നത്. ഈ ബിൽഡിങ്ങിന് എത്ര നീളത്തിൽ ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് ഏരിയ ഉണ്ട് എന്നാണ് എൻ്റെ വ്യക്തമായ ചോദ്യം. എന്നാൽ എനിക്ക് ലഭിച്ച ഉത്തരം ഇപ്രകാരമാണ്. ചട്ടപ്രകാരം 3 പാർക്കിംഗ് വേണം, അതായത് പ്ലാനിലുണ്ട്. വെറും ഒരു പ്ലാനിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ബിൽഡിംഗ് കെട്ടിട ചട്ട നിർമ്മാണം അട്ടിമറിക്കുകയാണ് ചേലക്കര പഞ്ചായത്ത് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഉടമ ഒരു CPMൻ്റെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ സ്വന്തം പാർട്ടിക്കാർക്ക് ഇവിടെ നിയമങ്ങളൊന്നും ബാധകമല്ല എന്ന് ഈ വിവരാവകാശ നിയമപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ഹാജരാക്കിയതിനു ശേഷം ആ കംപ്ലീഷൻ പ്ലാനിൽ ഉള്ള എല്ലാ വസ്തുക്കളും ഈ ബിൽഡിങ്ങിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ബിൽഡിങ്ങിന് നമ്പർ ഇട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ പറയുന്ന എല്ലാ നിയമങ്ങളും കടലാസിൽ മാത്രം ഒതുക്കിക്കൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഈ നമ്പർ ഇട്ട് കൊടുത്തത് തികച്ചും നിയമവിരുദ്ധമാണ്. ആയതുകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ നമ്പർ റദ്ദ് ചെയ്തുകൊണ്ട് ബിൽഡിംഗ് ഉടമസ്ഥന് കൃത്യമായ ഫൈൻ നൽകുകയും ഈ ബിൽഡിങ്ങിന് നമ്പർ ഇട്ടുകൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്.